നമസ്കാരം. ഇപ്പോൾ വാർത്താ നിമിഷം. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണുവാൻ കലാവിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദുരിതാശ്വാസ ഫണ്ട് വക മാറ്റിയെന്ന കേസിലെ പുനഃപരിശോധനാ ഹർജി ലോകായുക്ത പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റണമെന്ന എസ് ശശികുമാർ. കേസ് ഫുൾ ബെഞ്ചിന് വിടണമെന്ന പുനഃപരിശോധിക്കണമെന്ന് പരാതിക്കാരൻ. റിവ്യൂ ഹർജി പരിഗണിക്കുന്നത് ഭിന്നശേഷി പറഞ്ഞ അതേ. എലത്തൂരിൽ ട്രെയിൻ തീയിട്ട് പ്രതിക്ക് സഹായം ലഭിച്ചെന്ന് പ്രാഥമിക നിഗമനം. ഇവപ്പിന് പിന്നാലെ ചങ്ങല വലിച്ചത് ഷാരൂഖിന്റെ സഹായി. കണ്ണൂരിൽ നിന്നും രക്ഷപ്പെടാൻ പ്രതിക്ക് സഹായം ലഭിച്ചെന്ന അന്വേഷണ സംഘം. തെളിവെടുപ്പ് ഉടൻ. തൃശൂർ ജില്ലയിൽ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ പണിമുടക്കുന്നു. തീവ്രപരിചരണ വിഭാഗമടക്കം ബഹിഷ്കരിച്ച 72 മണിക്കൂർ പണിമുടക്ക്. ശമ്പള പരിഷ്കരണത്തിൽ തീരുമാനമുണ്ടാകണമെന്ന ആവശ്യം. സമരത്തിൽ പങ്കെടുക്കുന്നത് 22 സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ. രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ. എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയ ശേഷം ആദ്യ സന്ദർശനം. പ്രിയങ്കയും രാഹുലിനൊപ്പം പൊതു റാലിയിലും റോഡ് ഷോയിലും പങ്കെടുക്കും. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് മുതലമടയിൽ ഇന്ന് ഹർത്താൽ. ഹർത്താൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന സംയുക്ത സമരസമിതി. ദൂരി നിലയിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. ആദിവാസി കോളനിയിലെ വീടുകൾ തകർത്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിൽ മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. സീസണിലെ ആദ്യ ജയം തേടി മുംബൈ. മത്സരം വൈകുന്നേരം 7:30. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന് ആരോപിച്ചുള്ള ഹർജിയിലെ ഭിന്നവിധി ചോദ്യം ചെയ്തുള്ള പുനഃപരിശോധനാ ഹർജി ലോകായുക്ത ഇന്ന് പരിഗണിക്കും. ഭിന്നവിധി പറഞ്ഞ അതേ ബെഞ്ച് തന്നെയാണ് കേസ് പരിഗണിക്കുന്നത്. ഹർജി ഫുൾ ബെഞ്ച് നാളെയാണ് പരിഗണിക്കുക. വിവരങ്ങളുമായി